മാലിന്യം ശേഖരിക്കുന്നത് നിർത്തിവച്ച സാഹചര്യത്തിൽ പത്തനംതിട്ട നഗരസഭാ ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധം. നഗരസഭയിലെ കരാർ തൊഴിലാളികളും വ്യാപാരി വ്യവസായി ഫെഡറേഷനും ചേർന്ന് നഗരസഭാ കവാടം ഉപരോധിച്ചു. ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. പത്തനംതിട്ട നഗരസഭ താൽക്കാലികമായി മാലിന്യ സംഭരണം നിർത്തിവച്ചതോടെയാണ് വിവിധ സംഘടനകളും തൊഴിലാളികളും പ്രതിഷേധത്തിനിറങ്ങിയത്. മാലിന്യ സംഭരണം നിർത്തിവച്ചതോടെ കരാർ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഒപ്പം നഗരത്തിൽ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭ മാലിന്യ സംഭരണം നിർത്തിവച്ചിരിക്കുന്നത്. നിപ്പ പോലെയുള്ള മാരക രോഗങ്ങൾ പടർന്ന് ഇരിക്കുമ്പോൾ പത്തനംതിട്ട നഗരസഭ ഇത്തരം മാലിന്യ നിർമാർജന സംസ്കരണ പദ്ധതിയുമായി മുന്നോട്ട് പോകാത്തത് പത്തനംതിട്ടയിലെ മുഴുവൻ ജനങ്ങളെയും ഇത് ബാധിക്കുമെന്നുള്ള സംശയമില്ല. മാലിന്യ സംഭരണത്തിനായി നിയോഗിച്ച സ്വകാര്യ ഏജൻസിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലാത്തതാണ് സംഭരണം നിർത്തിവയ്ക്കാൻ കാരണം എന്നാണ് കൗൺസിൽ വിശദീകരണം. ഇതോടെ നഗരത്തിന്റെ പല ഭാഗത്തും മാലിന്യം കുന്നുകൂടിയ സ്ഥിതിയാണ്. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ നഗരസഭാ പരിധിയിൽ ഉയർന്നുവരുന്നത്. മാലിന്യ സംഭരണം നിർത്തിവച്ചതിനെതിരെ വ്യാപാരി വ്യവസായി ഫെഡറേഷൻ നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകി. മനോരമ ന്യൂസ്, പത്തനംതിട്ട.